അതോടൊപ്പം തന്നെ തൊണ്ട് കളഞ്ഞ് നമ്മൾ കഴി ക്ലീൻ ആക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അതും അതിൻ്റെ കൂടെ കിടന്ന് തന്നെ വെന്ത് കിട്ടണം. അപ്പം ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങോളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കതിനെ വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇതിനൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞിട്ടുള്ള സവാളയാണ്. സവാള ഫുള്ളായിട്ടിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കാം. അപ്പം നന്നായിട്ട് സവാള ഒന്ന് വാടിക്കിട്ടണം. ഇനി നമ്മൾ അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വേണം എല്ലാവരും കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് സവാളയിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. സവാള ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ചിക്കൻ മസാലയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്കുള്ള മസാല ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മസാലയിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ച ആ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇതാകേണ്ടത് ഇതേപോലെ ആയി കിട്ടണം നമുക്കൊന്ന്. ഇനി നമുക്ക് ആ മസാലയിലേക്ക് നമ്മുടെ ആ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇത്തിരി റസ്കും പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് പൊടിയേണ്ടെന്ന്, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാലും മതി. അതേ നമ്മൾ മിക്സി ജാറിലിട്ട് റസ്ക് പൊടിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ
ഒരു മൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റിനൊക്കെ മിക്കപ്പോഴും റൗണ്ട് ഷേപ്പിലാണ് കിട്ടാറ്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോളം മുട്ട വേണ്ടി വരും. അപ്പോൾ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മൂടിയിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്താക്കി വെച്ച ആ ഒരു കട്ട്ലേറ്റിൻ്റെ മസാല വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിനെ നന്നായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു മൂടിയുടെ ആകൃതിയിലാക്കിയിട്ട് എടുക്കുക. നമ്മളിവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് വെടിയിച്ചിട്ടെടുക്കാം. അതേ നമ്മുടെ പ്ലേറ്റിനുള്ള ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് എടുക്കണം. എല്ലാവരും അതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ പൊരിച്ച് കോരി എടുക്കാം. അപ്പം നമ്മൾ ആദ്യം ആ ഒരു കട്ട്ലേറ്റിനെ മുട്ടയിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾക്ക് റസ്കും പൊടിയിലിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിനെ പൊരിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മറക്കണ്ട. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് അത്ര സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം പൊച്ച് കോരിയിട്ട് എടുക്കണം. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുന്നത് സ്പെഷ്യലാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.